പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രവാസി വെൽഫെയറിൽ നിങ്ങൾക്ക് എങ്ങനെ കോൺടാക്ട് ചെയ്യാം, അവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഇതിനു മുന്നേ തയ്യാറാക്കിയ വീഡിയോകൾ പ്രവാസി ക്ഷേമനിധിയെ പറ്റിയും ഡിവിഡൻ സ്കീമിനെ പറ്റിയും അതുപോലെ ക്ഷേമനിധിയിൽ അംശതയെ മടക്കുവാനുള്ളതിനെ കുറിച്ചെല്ലാം വീഡിയോ ഇട്ടിരുന്നു. പല സുഹൃത്തുക്കളും കമന്റ് വഴി ആവശ്യപ്പെടുകയുണ്ടായി ഇവരെ കോൺടാക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇതുപോലുള്ള ഒരു ഇൻഫർമേഷൻ എന്റെ പ്രവാസി സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാം എന്നതിനെ പറ്റി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യുവാനും ജില്ലാതല അടിസ്ഥാനത്തിൽ എവിടെ കോൺടാക്ട് ചെയ്യണം എന്നെല്ലാം. ഇതിന്റെ ഹെഡ് ഓഫീസ് നിലനിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇതിന്റെ അഡ്രസ്സും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ റീജിയണൽ ഓഫീസ് വന്ന് എറണാകുളത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ജില്ലാതല അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ മൂന്ന് ജില്ലകൾക്ക് കോൺടാക്ട് ചെയ്യുവാനുള്ള അഡ്രസ്സ് ഞാൻ ഈ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. വഴിമധ്യം ഞാൻ വീഡിയോയിൽ വ്യക്തമായി കാണിച്ചു തരാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സർവീസുകൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തേത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര്, കാസർഗോഡ് എന്നീ ജില്ലകളെ കോൺടാക്ട് ചെയ്യുവാനുള്ള നമ്പർ ഈ ഡിസ്പ്ലേ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുവാനുള്ള നമ്പറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ അഡ്രസ്സ് കിട്ടുവാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറിയാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. പിന്നെ മൂന്നാമത്തതായി തരംതിരിച്ചിരിക്കുന്നത് കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി എന്നീ ജില്ലകളാണ്. അവരെയും കോൺടാക്ട് ചെയ്യുവാനുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ മെമ്പർഷിപ്പ് ഐഡിയും നിങ്ങളുടെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് പറഞ്ഞു കൊടുത്താൽ കംപ്ലൈൻറ്റ് എന്താണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ അവർ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എൻ്റെ അംശതയം അടച്ചു കഴിഞ്ഞു, പക്ഷെ ഇതിനുവരെയും അതിൽ കാണുന്നില്ല, ഞാൻ അടച്ചതായിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ കാണുന്നില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റ്സ് ഞാൻ ഇതിനു മുന്നേ ക്ഷേമനിധിയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരുപാട് ബെനിഫിറ്റ്സുകളെ കുറിച്ചില്ല. അതിൽ ആ ബെനിഫിറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. ആ ക്ഷേമനിധിയുടെ വീഡിയോ നിങ്ങൾ മൊത്തമായി ഇരുന്ന് കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സിൽ നിങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഓൺലൈനായി വഴി തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് പ്രവാസി വെൽഫെയറിൻ്റെ ആവശ്യമുള്ള എല്ലാ ലിങ്കുകളും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് തന്നെ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വെൽഫെയറിൻ്റെ ബോർഡിലോട്ട് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി, ഡിവിഡൻ സ്കീമിനെ പറ്റിയും ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. ടാക്സ് പിടിക്കുമോ, എത്ര പേഴ്സൻ്റേജ് ആണ് ടാക്സ് പിടിക്കുക എന്നെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വിളിച്ച് ചോദിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി നിങ്ങളുടെ മെമ്പർഷിപ്പ് ഐ ഡി ഉപയോഗിച്ച്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അതിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾ ഈ മെമ്പർഷിപ്പിൽ അംഗത്വമില്ലെങ്കിൽ പോലും പബ്ലിക്കിന് പോലും അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പബ്ലിക്കിന് പോലും നിങ്ങൾക്ക് ഈ വഴി, ഓൺലൈൻ വഴി കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതും മറ്റുള്ള ഡീറ്റെയിൽസുകളും. അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിലൂടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ മെസ്സേജ് എത്തുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ഹോം പേജിലോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ, താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് സർവീസ് എന്നുള്ളത്. സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, കംപ്ലൈൻറ്റ്സ് എന്നുള്ള ഭാഗം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നു. ആ കംപ്ലൈൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ചെല്ലുന്നത് പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ പേജിലോട്ടാണ് കിടക്കുന്നത്. ഇവിടെ പരാതികൾ എന്നുള്ള ഒരു ഹോം പേജ് ഓപ്പണായി വന്നതായി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇവിടെ രജിസ്റ്റേർഡ് മെമ്പർഷിപ്പ് നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശരി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ മറ്റെല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ മുൻപ് വല്ല പരാതികളും നൽകിയിട്ടുണ്ടെങ്കിൽ ആ കോൾ ഇവിടെ കാണുന്ന ഈ കോളത്തിൽ അവർ കാണുന്നതാണ്. പരാതി ഇനം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ രജിസ്ട്രേഷൻ സംബന്ധമായി വല്ല പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ എന്നുള്ള സെലക്ട് ചെയ്യാം. ഇനി അതല്ല സബ്സ്ക്രിപ്ഷൻ, അതായത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ചേരുവാൻ അതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ ബെനിഫിറ്റ്, ബെനിഫിറ്റ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്രവാസികൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വല്ല ബെനിഫിറ്റ്സും നിങ്ങൾ ഉൾപ്പെട്ടതാണെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് ചൂസ് ചെയ്യുക. ഇനി അതുമല്ലെങ്കിൽ നോമിനേഷൻ, നോമിനേഷൻ വല്ല മാറ്റം വരുത്താനോ മറ്റോ ചേഞ്ച് വരുത്തുവാനോ ഉണ്ടെങ്കിൽ നോമിനേഷൻ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൽ ഏതുമല്ലാത്ത വല്ല കംപ്ലയിൻസ് ആണോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതർ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന പരാതി എന്നുള്ളിടത്ത് മലയാളത്തിലോ ഇനി ഇംഗ്ലീഷിലോ വേണമെങ്കിൽ നിങ്ങൾ കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്താൽ നിങ്ങളുടെ കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ആവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കംപ്ലയിൻറ്റുകൾ വീക്ഷിച്ച് അതിനുള്ള ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് രജിസ്റ്റർഡ് മെമ്പറുകൾ, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉള്ള വ്യക്തി കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. ഇനി അതിന് തൊട്ടടുത്ത് തന്നെ പബ്ലിക് എന്നുള്ള ഒരു ബട്ടൺ കാണാം. പബ്ലിക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ മെമ്പർഷിപ്പ് ഐഡിയോ മറ്റുമല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ പേര്, വിലാസം ഒക്കെ കാണിച്ച കുറച്ച് കാറ്റഗറീസാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതുമാതിരി പബ്ലിക്കിനും നമുക്കിവിടെ ഒബ്ജക്റ്റ് ചെയ്യാനും പരാതി കൊടുക്കാനും കഴിയുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾ കൊടുത്ത കംപ്ലയിൻസിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ഈ കംപ്ലയിൻസ് രജിസ്ട്രേഷൻ്റെ താഴെ തന്നെ സൊല്യൂഷൻസ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സൊല്യൂഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ കൊടുത്ത പരാതി ആ അടിസ്ഥാനത്തിൽ ഒരു പരാതി നമ്പർ കിട്ടുന്നതാണ്. ആ പരാതി നമ്പർ ഇവിടെ കൊടുത്ത് ശരി എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പരാതിയെക്കുറിച്ചിട്ടുള്ള എല്ലാ വിശദമായ വിവരങ്ങളും ഈ വഴി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ. നിങ്ങൾ സംബന്ധമായ പെൻഷൻ സംബന്ധമായ എന്തും തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡിവിഡൻഡ് സ്കീമിനെ കുറിച്ചോ ഇനി എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അതുപോലെ അതിനുള്ള പരിഹാരം ഉടനെ തന്നെ അവർ നൽകുന്നതാണ്. കംപ്ലയിൻ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി ജില്ലാതലത്തിലുള്ള കോണ്ടാക്ട്സ് എങ്ങനെയാണ് ലഭിക്കുക എന്നതാണ് ഞാൻ പറയുന്നത്. അതിനിതേപോലെ തന്നെ ഇടതുഭാഗത്ത് കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ താഴെ കാണുന്ന കോണ്ടാക്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോണ്ടാക്ട്സ് എന്ന പേജിലോട്ടാണ് കടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഹെഡ് ആൻഡ് റീജിയണൽ ഓഫീസ് തിരുവനന്തപുരം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ കഴിയുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം ആൻഡ് പത്തനംതിട്ട എന്നീ ജില്ലയിലുള്ള ആളുകളാണ് കോണ്ടാക്ട് ചെയ്യേണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിലോട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഫാക്സ് നമ്പറും അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ഐഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എറണാകുളം, അടുത്തത് കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ഭാഗങ്ങളിലെ പ്രവാസികളാണെങ്കിൽ ഈ നമ്പറിലോട്ടാണ്, ഈ കാണുന്ന ഫോൺ നമ്പറിലോട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. അതുപോലെ കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുള്ള പ്രവാസികൾ ഈ കാണുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ലാൻഡ് ലൈൻ നമ്പറിലോട്ടാണ് കോൾ ചെയ്യേണ്ടത്. പിന്നെ കേരള നോൺ റെസിഡൻസ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് ലൈസൻസ് ഓഫീസറിൻ്റെ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കോണ്ടാക്ട്സ് ഡീറ്റെയിൽസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മാനുവലായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനും കോണ്ടാക്ട് ചെയ്യാനും നിങ്ങൾക്കിവിടെ കഴിയുന്നതാണ്. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ നിലവിലുള്ള അഡ്രസ്സും സബ്ജക്റ്റും, സബ്ജക്റ്റ് എന്തിനെക്കുറിച്ചാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ താഴെ കാണുന്ന ക്യാപ്ചർ സെലക്ട് ചെയ്ത ശേഷം സെൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തത് ഡിവിഡൻഡ് സ്കീമിനെ പറ്റി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ ഡിസ്ക്രിപ്ഷനിൽ കയറി നിങ്ങൾക്ക് വേണ്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കോണ്ടാക്ട്സ് എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇവിടെ കാണാം ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കാണാൻ കഴിയുന്നതാണ്, 8078550515 എന്നുള്ള നമ്പർ. ഇതിൽ വാട്സാപ്പ് സൗകര്യം ഈ നമ്പർ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിവിഡൻഡ് സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡിവിഡൻഡ് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും അവർ പരിഹാരം നൽകുന്നതാണ്. കോണ്ടാക്ട് ചെയ്യാനുള്ള ഈ രീതികളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം.
നിങ്ങളുടെ കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ഡിവിഡൻഡ് സ്കീമിനിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളും അവിടെ നിങ്ങൾക്ക് ദൂരീകരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.